സൈഡിൽ മുട്ടില്ല കേട്ടെ വെള്ളാവേ. പുല്ലരുണ്ട് 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 മാത്രമേ. അപ്പതേ നമ്മളേ ഒരു നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. അത്യാവശ്യം ഓ അപ്പടി തവളകളുടെ ഒച്ചയാണ് ഒറ്റ രക്ഷയാണ്. കുറേ നാളെ നൈറ്റ് ഫിഷിങ്ങിന് പോയിട്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒത്തിരി ഇറങ്ങിയിരുന്നത്. ഈ കൊല്ലം നമ്മൾ ആദ്യം ഇവിടെ നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങണേ. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അത്യാവശ്യം വേണ്ട വെട്ടവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടിയ മാത്രമേ നിങ്ങൾ വീഡിയോ കാണത്തുള്ളൂ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ, നമുക്ക് പോയി നോക്കാം. നമ്മളിതേ നമ്മുടെ കണ്ടത്തിലൊക്കെ വെള്ളം കയറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ മീൻ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെയൊക്കെ മീൻ കയറി കിട്ടാറുണ്ട് നമുക്ക്. ഓക്കേ ചിലപ്പോൾ ഇവിടെയൊക്കെ മീൻ ഉണ്ടാവേ. അപ്പോഴേ നമ്മുടെ ഒരു കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ, അതൊരിക്കാൻ പോവാണ്. നിറച്ച് ഉറുമ്പാണ്. കൂട് പൊക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും രണ്ട് മീൻ കേട്ടോ. അപ്പൊ പൊക്കിയതിന് ശേഷം വന്ന് കയറിയേക്കണതാ. ഇങ്ങനെ അടുത്തേക്ക് വാ, ഇങ്ങനെ അടുത്തേക്ക് വരണം. നമ്മുടെ കൂടെ രണ്ട് വലിച്ച് പൊക്കിയിട്ടുണ്ട്, അതിന് ശേഷം വന്ന് കയറണ മീനാ കേട്ടോ. മൂന്ന് പുല്ല കിടക്കുന്നുണ്ട്. ഓ പുല്ല് ഉറുമ്പായിട്ട് രക്ഷയല്ല ഇവിടെ. ണോ അല്ലല്ല കെട്ടൊക്കെ മാറി. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിട്ടോ. ടോർച്ച് കെട്ടുണ്ടോ? വേറെ കൂടി വെക്കാം. ഏ പുല്ലനാട്ടോ, പുല്ലൻ പുല്ലൻ അത്യാവശ്യം സൈസുള്ള പുല്ലനാണ്. എന്റെ അവൻ ഉറുമ്പായിട്ട് രക്ഷയല്ലേ വിളിച്ചാണേ. ഉറുമ്പ് അടിച്ച് കൊല്ലും മനുഷ്യനെ. എന്താ പോലെ ഇതേ പറഞ്ഞ് പറക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഒന്ന് രണ്ട് ഏ മൂന്നാമത്തെ പുല്ലിനാട്ടോ, മൂന്നാമത്തെ പുല്ലൻ. അപ്പതേ നമ്മുടെ ഒരു കൂട് ഇവിടെ കിടക്കണ്ട കേട്ടോ. ആദ്യത്തെ കൂടുതൽ മൂന്ന് പുല്ലം കിട്ടിയായിരുന്നു നമുക്ക്. നമുക്ക് ഇവിടെ രണ്ടാമത്തെ കൂടുന്ന് പൊക്കി നോക്കാം കേട്ടോ. ഓക്കെ ഇതേ ഇവിടെയാണ് നമ്മൾ കൂട് കിടക്കണേ. ഒന്നുമില്ലെന്നോ? ഉണ്ട് ഉണ്ട്. ഒരു പുല്ലുണ്ട്, ഒരു പുല്ലുണ്ട്. നീനെ കാണിക്കും അടുത്ത് എന്നാ. അപ്പതേ ഒരു പുല്ലാണ് ഇടയിലുള്ളത്. ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുല്ലനാണ്. എന്തായാലും നമുക്കത് എടുത്തേക്കാം. ദേ അപ്പം ഇതിന് കിട്ടിയ പുല്ലനാട്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുല്ലാണേ. ഏ എന്തായാലും നമുക്കത് അവനെ കൂടി പിടിച്ച് നമുക്ക് സഞ്ചരിടാം കേട്ടോ. ഓക്കെ അത് കിടക്കട. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്നൊരു മീനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് നോക്കാം കേട്ടോ. ഓക്കെ നമ്മൾ മീനുണ്ടോ എന്ന് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നതേ കാണുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല മീൻ കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ നടന്നിടന്ന് നമ്മുടെ അടുത്ത കൂണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഉറുമ്പായിട്ട് ഒരു രക്ഷയില്ല, നല്ലപോലെ ഉറുമ്പ് കടിച്ചിട്ടുണ്ട്. നമ്മൾ കൂടെ എടുക്കുന്നുണ്ട്. വലിച്ചു നോക്കാം
ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ചോ ഇഷ്ടം പോലെ പുല്ലുണ്ട് നമുക്ക്. പുല്ലിന്റെ പെരുന്നാളാണ്, ഇഷ്ടം പോലെ പുല്ല്. പുല്ലാൻ കിട്ടിയിട്ടാണ് പറയുന്നത്. അതെ, നീ പുല്ലാൻ കിട്ടില്ല, പുല്ലൻ കിട്ടില്ലെന്നുള്ള പരാതി വേണ്ട. ഓക്കെ, ലെൻസ് ആയിട്ട് മുട്ടില്ലേ വെള്ളാവേ. ക്യാമറ ചിരിക്കാണ്ട് പരമാവധി നേരെ തുടങ്ങി കേട്ടെ. ക്യാമറ കണ്ടോ? അതെ, അപ്പുറത്തേ വെട്ടം കാണിച്ചേട്ടാ എൻ്റെ ഉള്ളിലേക്ക്. കണ്ടാ അതെ, മീൻ കിടക്കണണ്ടോ കൂട്ടം കൂടിയിട്ട്. ഓരോന്നും നമുക്ക് എടുക്കാം കേട്ടോ. വാ, തന്നെ വേണം. ഒരുത്തിൻ്റെ ഒക്കെ സൈസ് കണ്ടതേ. ഓക്കെ, ആറല്ലേ. ഓരോ മീൻ്റെ ഒക്കെ സൈസ് തന്നെ കൈ പിടിച്ചിട്ട്. അല്ല, കിണ്ണം മീനാട്ടോ, അട്ടിപൊളി മീനാണേ. ഓക്കെ, വേണ്ടി വരുന്നോ? ചാക്ക് വേണ്ടി വരട്ടെ. മീനൊക്കെ നമ്മൾ പറക്കി പറക്കി ഇടുക കേട്ടോ. ഈ കൂടുതൽ നമുക്ക് അത്യാവശ്യം മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അറിയാം, മുഴുവൻ പുല്ലനാണ്. ഇച്ചിരി മുള്ളുണ്ടെങ്കിലും ഉണ്ടല്ലോ. ഈ പുല്ലൻ വറുത്ത നല്ല ടേസ്റ്റ് കേട്ടോ. ഓക്കെ ഓക്കെ, രാത്രി വന്നില്ല നഷ്ടമായിട്ടേ. കറക്കാർ പോയിക്കൊണ്ട് വരാം. അപ്പോൾ ഈ കൂടെ ഞാൻ അവസാനത്തെ മീൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ലക്ഷ്യം തരാൻ നമുക്ക് പോവാം കേട്ടോ. അപ്പോഴേ നമ്മൾ നമ്മുടെ അടുത്ത കൂണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കാം കേട്ടോ ഇവരെന്തെങ്കിലും ഉണ്ടോ എന്ന്. പുല്ലനുണ്ട്, പുല്ലനുണ്ട്, പുല്ലനുണ്ട്. പുല്ലൻ മാത്രമേക്കണം കൂട് പുറത്തേക്ക് വരണം. പോയി ആ പോയേ, ഓർമ്മ പോയി. എങ്ങനെ പോയത്? വീക്കിടെ ഏതാ ചാടി പോയാ? മുള്ളിക്കിരി മുള്ളിക്കിരി വീക്കിടെയല്ല ഫ്രണ്ടിൻ്റെ പോയാ. ഒരു കോലൊക്കെ ഒന്ന് വരുന്നുണ്ട്. ഇതെങ്ങനെ കയറിയതിൻ്റെ ഉള്ളിക്കാ ചോദ്യം പറയുന്നത്? നല്ല കൂലി കയറിയിട്ടുണ്ട്. കില്ലം പോയി ഡിഗ്രി ആണ് ഇട്ടിട്ട് എന്നൊക്കെ നോക്കാം. ഇവിടെ വീഡിയോയിൽ കാണിക്കും, ഇതാണ് നമുക്ക് കാണേ. ഓക്കെ, അത്യാവശ്യം മീൻ കയറിയിട്ടുണ്ട് അത്. ഓ, ഒരു ഇത് കിട്ടിയുണ്ട്. ഇത് കുറവാണല്ലോ. ഇത് ഇത് വലിയ കുറവല്ലേ? വലിയ ഇത് ഇത് അല്ലേ. വാള വാള ഇവിടെ വാളട്ടെ, വാളട്ടെ. നമ്മുടെ മീനുകളൊക്കെ പറക്കി കേട്ടോ. നമ്മൾ എടുത്ത സഞ്ചി തികയോന്ന് അറിയത്തില്ല കേട്ടോ. ഇത് മിക്കവാറും നിറയാൻ ചാൻസ് ഉണ്ട്. പത്ത് രൂപ സഞ്ചി ഉണ്ട്. ചെറുക്കളാണ് മര്യാദ പറഞ്ഞാ ചാക്ക് എടുക്കാന്നല്ലേ. ഞാൻ ചേച്ചി ഈ മാതിരി മീൻ കയറുന്നു. അയ്യോ ആ എൻ്റെ ഉണ്ടായിരുന്നു
അതെ ഇത് ഇത് നിന്റെ കരി ഇരിക്കുന്ന ഏതാന്നൊക്കെ ആ പുള്ളി തന്നെ അല്ലേ. വേറെ കാര്യങ്ങളാണ് ഈ ഇട്ടിട്ട് ഇനി നേരെ വിട്ടുപോകാം. അര മണിക്കൂറും കഴിഞ്ഞിട്ട് മണിക്കൂറും കഴിഞ്ഞിട്ട് ചേർത്തെടുക്കുന്ന വരാം. എൻ്റെ വാള കയറുകയാണെങ്കിൽ രക്ഷ കിട്ടും. അങ്ങനെ വീട്ടിൽ കൊണ്ട് ഗാഡി പോകുന്നുണ്ടോ? വേറെ കെട്ടി ഈ മൂന്നെണ്ണം ഇങ്ങനത്തേടാ. ഏ നമ്മൾ കൊണ്ടുവന്ന തഞ്ചി നിറഞ്ഞു പോയി. അത് കാരണം നമ്മൾ അടുത്ത കൈ കിട്ടിയൊരു കൂടെ എടുത്ത് ഇതും കിട്ടിയാട്ടോ. ഇനി നോക്കാനുണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന കവറൊക്കെ നിറഞ്ഞു പോയി. അപ്പോൾ അത് കാരണം നമ്മളിനി പോയിട്ട് പുതിയ കവർ എടുക്കേണ്ടി വരും എന്തായാലും. ഇങ്ങനത്തെ കാണിക്കും. ഏ നമുക്ക് ചാക്ക് നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിട്ടിയ ചാക്ക് നിറച്ച് കൊണ്ടുവന്ന ചാക്ക് നിറഞ്ഞു. ഇത്ര നമ്മൾ പ്രതീക്ഷയില്ല. എന്തായാലും ഇവനെ കൊണ്ട് വീട്ടിൽ കൊണ്ടു വിട്ടു കേട്ടോ. അങ്ങനെ എന്നിട്ടാണ് നമ്മുടെ ഫിഷിംഗ് ഇനിയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് കാണിച്ചിട്ട് പോണ വഴിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ചിലപ്പോൾ പാടത്തുള്ള മീൻ കയറി ഉണ്ടാവും. നോക്കി നോക്കി പോട്ടെ നമുക്ക്. അതെ നിലവിൽ കിട്ടിയ മീനോട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മീൻ കണ്ടോ നിങ്ങൾക്ക്? ആക്ച്വലി നമ്മൾ കൊണ്ടുപോയ സഞ്ചി നിറഞ്ഞു. ഇന്നത്തേക്ക് കാണിച്ചതേ ഒരു ബക്കറ്റ് മീനാട്ടോ. ഇത് ഞാൻ കമത്ത് കാണിച്ചിട്ട് വെച്ചത്. എന്തുവാ അടുത്തു അടുത്തു ഇതേ ഇതിനകത്തേക്ക് നമുക്ക് കമ ചെറുപ്പത്തിലേക്ക് നമുക്ക് കേട്ടോ. അതെ ഓക്കെ ഇതേ ഓരോ പുല്ലിൻ്റെ ഒക്കെ സൈസ് ഉണ്ട്. നിങ്ങൾ എന്നെ കിണ്ണ സാധനം നോക്കിയതേ. എൻ്റെ മുഖോണി കാണിക്കുക. എൻ്റെ മുഖോണി കാണിക്കുക. കണ്ട വലിപ്പം എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടതേ. എൻ്റെ കയ്യിൽ വെച്ചിട്ട് എൻ്റെ വലിപ്പം കണ്ടത് ഇങ്ങനെ നോക്കതേ. കയ്യിൽ തന്നെ രണ്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കാനുള്ള മീൻ ഉണ്ടോ. പക്ഷെ നല്ല വലിപ്പമുള്ള പുല്ലിനാണേ. അടിപൊളി സാധനം. ഓക്കെ ഏ പെട്ടെന്ന് കാണിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കണ്ടില്ലേ? ആക്ച്വലി നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ചുമ്മാ ഇറങ്ങി നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻപിടുത്തോടെ തീരുമല്ല. ഇതിൻ്റെ പുറകെ അടിപൊളി വീഡിയോസ് ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുക. കാര്യം ഒറ്റ എല്ലാം അങ്ങനെ ഒറ്റ വീഡിയോയിൽ കാണിച്ചാൽ ഭയങ്കര ലെങ്ത് ആയി പോകും. നിങ്ങൾക്കും പോരടിക്കും. ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോസും അതുപോലെ നാളെ പകലുള്ളതും അതുപോലെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനോട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയിരിക്കുക. അതിൽ ബെല്ലടിച്ചില്ലെങ്കിൽ ആ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ പിന്നെയും വരാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ.